എടവണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിലെ അപാകതകൾക്കെതിരെ ആക്ഷൻ കമ്മിറ്റി വിജിലൻസിലും കോടതിയിലും പരാതി നൽകി. പ്രവൃത്തിയിൽ അഴിമതി ആരോപിച്ചും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് പരാതി നൽകിയത്. ഒരു കിലോമീറ്ററിന് 4 കോടിയോളം രൂപ ചെലവിൽ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്ന എടവണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിൽ അഴിമതി ആരോപിച്ചാണ് ആക്ഷൻ കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകിയത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനും ശാസ്ത്രീയ പരിശോധന നടത്താൻ സ്വതന്ത്ര ഏജൻസികളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി കോടതിയിലും ആക്ഷൻ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. എരഞ്ഞിമാവ് മുതൽ കൊയിലാണ്ടി വരെയുള്ള റീച്ചുകളിൽ വ്യാപകമായ ക്രമക്കേടാണ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. DPR തയ്യാറാക്കിയതിൽ തുടങ്ങി പ്രവൃത്തി പൂർത്തിയാവുന്ന ഘട്ടം വരെ കരാർ കമ്പനി അവർക്കിഷ്ടമുള്ള രീതിയിലാണ് പ്രവൃത്തി നടത്തിയതെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. മരം നടുക്ക് നിലനിർത്തി ഓവുചാൽ നിർമ്മിച്ചതുൾപ്പെടെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. വീടിൻ്റെ മുന്നിൽ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങ് മുറിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ശ്രീധന്യക്കാർ ഈ വർക്ക് പകുതി സ്ലാബ് വാർത്തിട്ട് ഇവിടെ ഇട്ടിച്ച് പോയതാണ്. പകുതി ഇവിടെ വാർത്തിട്ടുണ്ട്, ബാക്കി ഇവിടുന്ന് അങ്ങോട്ടും വാർത്തിട്ടുണ്ട്. ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലം മാത്രം വാർക്കാതെ, തെങ്ങ് മുറിക്കാത്തതിൻ്റെ കാരണമാണ് അവർ എന്നെ വാർക്കാത്തത്. അപ്പോൾ കരാറുകാർ പറയുന്നത് പിന്നെ അവർ ശ്രീധന്യക്കാർ മുറിക്കേണ്ടതാണെന്ന്, ശ്രീധന്യക്കാർ പറയുന്നത് കരാറുകാർ മുറിക്കേണ്ടതാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുന്നിലൊരു അവസ്ഥ ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ്. മഴവെള്ളം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുറ്റത്തേക്ക് വരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഭൂപ്രകൃതി മനസ്സിലാക്കാതെയാണ് DPR തയ്യാറാക്കിയതെന്നും തയ്യാറാക്കിയ DPR പ്രകാരമല്ല പ്രവൃത്തി നടത്തിയതെന്നും നാട്ടുകാർ പറയുന്നു. ഉദ്ഘാടനം കഴിയും മുമ്പ് റോഡ് പലയിടത്തും താഴ്ന്നു പോയിരുന്നു. ഓടത്തെരുവ്, പൂളപ്പൊയിൽ, കാപ്പുമല വളവ് എന്നിവിടങ്ങളിലെ ടാറിംഗ് കുത്തിപ്പൊളിച്ച് റീടാറിംഗ് നടത്തുകയും ചെയ്തു. സ്ലറി കലർന്ന നിലവാരമില്ലാത്ത GSP ഉപയോഗിച്ചതാണ് റോഡ് താഴാൻ കാരണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. റോഡിന് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ഡ്രെയിനേജ് ഉണ്ടാക്കി ഡ്രെയിനേജിലേക്കൊന്നും വെള്ളം പോകുന്നില്ല. അതായത് പിന്നെ കൊയിലാണ്ടി എടവണ ദേശീയപാതയിൽ മൊത്തത്തിൽ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു ആക്ഷൻ കൗൺസിലുണ്ടാക്കി പരാതി കൊടുത്തതാണ്. അതായത് വിജിലൻസിന് പരാതി കൊടുത്തു, പിന്നെ മന്ത്രിക്ക് പരാതി കൊടുത്തു, പിന്നെ ചീഫ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തു. അതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അവരൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും കാശ് മേടിച്ചിട്ടുണ്ട്. അവരോട് അവരൊത്തു കളിക്കുകയാണ്. രാഷ്ട്രീയക്കാരൊന്നും ഇനി ഇറങ്ങൂല. അപ്പോൾ ഇനി രക്ഷയില്ലാതെ ഞങ്ങളിപ്പോൾ കോടതിയിൽ പോകാനുള്ള പരിപാടിയാണ്. താമരശ്ശേരി കോടതിയിലും ഹൈക്കോടതിയിലും പോകാനുള്ള തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വക്കീലിനെ കണ്ടി ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് കമ്മീഷന് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ. എല്ലായിടത്തും ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇവ ബന്ധിപ്പിച്ചിട്ടില്ല. മിക്കയിടത്തും ഓവുചാലിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്നും ചിലയിടങ്ങളിൽ റോഡിൽ വീഴുന്ന വെള്ളം ഓവുചാലിലേക്ക് ഒഴുകുന്നില്ലെന്നും ആരോപണമുണ്ട്. മാടാമ്പുറം വളവിൽ ഒരു മാസത്തിനിടെ 1 ഡസനോളം വാഹനങ്ങളാണ് മറിഞ്ഞത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമെന്നും ആരോപണമുണ്ട്. പി അലി അക്ബർ ചെയർമാനും EK വിഭീഷ് കൺവീനറുമായ ആക്ഷൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. ഫസൽബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.